അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് കെ എസ് എഫ് ഇ ഇൻ അസോസിയേഷൻ വിത്ത് ജോയാലുക്കാസ്. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 2, ബുധനാഴ്ച. മണിപ്പൂരിലെ ക്രമസമാധാനവും ഭരണ സംവിധാനവും തകർന്നെന്ന് സുപ്രീംകോടതി. അവിടെ എങ്ങനെ നീതി നടപ്പാകും? സ്ത്രീകൾക്കെതിരായ അതിക്രമത്തിൽ 7 പേരെ മാത്രം അറസ്റ്റ് ചെയ്ത മണിപ്പൂർ പോലീസ് പരാജയമാണ്. ഗൌരവമനുസരിച്ച് 6500 കേസുകളെ തരംതിരിക്കണം. അന്വേഷണത്തിനും മേൽനോട്ടത്തിനും സംവിധാനം വേണം. പോലീസിന് അത് ചെയ്യാനാവില്ല. മണിപ്പൂർ DGP നേരിട്ട് ഹാജരാകണം. CBIക്ക് എത്ര കേസുകൾ അന്വേഷിക്കാനാകുമെന്ന് അറിയിക്കണം. സുപ്രീംകോടതി ഉത്തരവിട്ടു. CBI അന്വേഷണത്തിനെതിരെ കൂട്ടബലാത്സംഗത്തിന് ഇരയായവർ നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതിയുടെ പരാമർശം. കേരളത്തിലെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ വിവരങ്ങൾ പോലീസ് ശേഖരിക്കും. ഓരോ സ്റ്റേഷൻ പരിധിയിലുള്ളവരുടെ കണക്കെടുക്കണമെന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ നിർദ്ദേശം നൽകി. ഇന്നലെ ചേർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. വിവരശേഖരണത്തിനായി പ്രത്യേക പെർഫോമ തയ്യാറാക്കും. നേരത്തെ പലതവണ വിവരശേഖരണം നടത്തിയെങ്കിലും ഒന്നും ഫലം കണ്ടിരുന്നില്ല. ചലച്ചിത്ര അവാർഡ് നിർണയത്തിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ഇടപെട്ടെന്ന് വെളിപ്പെടുത്തുന്ന മറ്റൊരു ജൂറി അംഗത്തിന്റെ ശബ്ദരേഖ കൂടി സംവിധായകൻ വിനയൻ പുറത്തുവിട്ടു. ജെൻസി ഗ്രിഗറിയുടെ ശബ്ദരേഖയാണ് പുറത്തുവിട്ടത്. മികച്ച സംഗീതത്തിനുള്ള അവാർഡ് നിർണയത്തിൽ ഇടപെട്ടെന്ന് ജെൻസി ഗ്രിഗറി പറയുന്നു. നേരത്തെ മറ്റൊരു ജൂറി അംഗം നേമം പുഷ്പരാജിന്റെ ശബ്ദരേഖയും വിനയൻ പുറത്തുവിട്ടിരുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് ഇന്നലെ 4463 പരിശോധനകൾ നടത്തി. ഓപ്പറേഷൻ ഫോസ്കോസ് ലൈസൻസ് ഡ്രൈവിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച 929 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടിച്ചെന്ന് മന്ത്രി വീണ ജോർജ്. ജലജീവൻ മിഷൻ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ 50% ഗ്രാമീണ വീടുകളിൽ കുടിവെള്ളം എത്തിച്ചെന്ന് സംസ്ഥാന സർക്കാർ. ആകെയുള്ള 69.92 ലക്ഷം ഗ്രാമീണ വീടുകളിൽ പകുതിയിലും ജലജീവൻ മിഷനിലൂടെ ടാപ്പ് വഴി കുടിവെള്ളം ലഭ്യമാക്കി. 35.42 ലക്ഷം ഗ്രാമീണ വീടുകൾക്കാണ് ജൽജീവൻ മിഷനിലൂടെ കുടിവെള്ളം പൈപ്പ് ലൈൻ എത്തിച്ചത്. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് കല്ലും മണ്ണും കൊണ്ടുവരുന്നതിന് തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കല്ലും മണ്ണും 10 ചക്രത്തിന് മുകളിലുള്ള ലോറികളിൽ കൊണ്ടുപോകരുതെന്നും 28,000 കിലോയ്ക്ക് മുകളിൽ ഭാരം ലോറിയിൽ കയറ്റരുതെന്നുമായിരുന്നു തമിഴ്നാട് സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണം. വിഴിഞ്ഞ തുറമുഖ നിർമ്മാണത്തിന് ആവശ്യമായ കരിങ്കല്ലും മണലും കിട്ടാത്ത അവസ്ഥയായിരുന്നു. ഗണപതി പരാമർശത്തിൽ പ്രതിഷേധിച്ച് നിയമസഭാ സ്പീക്കർ AM ഷംസീറിനെതിരെ ഇന്ന് വിശ്വാസ സംരക്ഷണ ദിനമായി ആചരിക്കുന്ന NSS നാമജപ ഘോഷയാത്രയും നടത്തും. തിരുവനന്തപുരത്ത് പാളയം ഗണപതി ക്ഷേത്രത്തിൽ നിന്ന് ഈസ്റ്റ് ഫോർട്ടിൽ പഴവങ്ങാടി ഗണപതി ക്ഷേത്രം വരെയാണ് നാമജപ ഘോഷയാത്ര നടത്തുക. CPI ജില്ലാ കൌൺസിലിൽ നിന്ന് മുഹമ്മദ് മുഹസിൻ MLA രാജിവെച്ചെന്ന് വാർത്തയുണ്ട്. പക്ഷേ രാജിയില്ല. സംഭവത്തെക്കുറിച്ച് മുഹമ്മദ് മുഹസിനോട് CPI ജില്ലാ നേതൃത്വം വിശദീകരണം തേടും. CPI പാലക്കാട് ജില്ലാ കൌൺസിൽ യോഗമാണ് തീരുമാനമെടുത്തത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഏറ്റവും പ്രധാന ആയുധ പരിശീലന കേന്ദ്രമായ മഞ്ചേരിയിലെ ഗ്രീൻവാലി NIA കണ്ടുകെട്ടിയത് സംസ്ഥാന സർക്കാരിന്റെ മുഖത്തേറ്റ അടിയാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ടും സംസ്ഥാന സർക്കാരും പോലീസും ഗ്രീൻവാലിയെ സംരക്ഷിക്കുകയായിരുന്നു. സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. ഈ ഓണം ശരിക്കും പൊന്നോണമാക്കൂ പുളിമൂട്ടിൽ സിൽക്സിനൊപ്പം. സമ്മാനമായി നേടൂ 1001 ഗോൾഡ് കോയിനുകൾ. ഓഫർ സെപ്റ്റംബർ 3 വരെ മാത്രം. പുളിമൂട്ടിൽ സിൽക്സ്, തൃശൂർ, തൊടുപുഴ, കോട്ടയം, തിരുവല്ല, കൊല്ലം, പാലാ. ഇത് നിങ്ങളുടെ ജീവിതം തിളങ്ങാൻ KSFE ഡയമണ്ട് ചെട്ടി. പിന്നെ ഇതിന്റെ 1st സമ്മാനം ഡയമണ്ട് നെക്ലേസ് അമ്മയ്ക്കാണ്. KSFE ഡയമണ്ട് ചെട്ടി ബമ്പർ സമ്മാനം. 25 ലക്ഷം രൂപയുടെ ഡയമണ്ട് ആഭരണങ്ങൾ കൂടാതെ 1000 പവൻ സ്വർണം സമ്മാനം. നിങ്ങളും ചേരൂ, സമ്മാനങ്ങൾ നേടൂ. നൌഷാദ് തിരോധാന കേസിൽ കൊലപ്പുള്ളിയാക്കാൻ മർദ്ദിച്ച് കുറ്റം സമ്മതിപ്പിച്ചെന്ന ഭാര്യ അഫ്സാനയുടെ ആരോപണം കള്ളമെന്ന് പ്രചരിപ്പിക്കാൻ പോലീസ് തെളിവെടുപ്പ് വീഡിയോ പുറത്തുവിട്ടു. ദൃശ്യങ്ങൾ വകുപ്പുതല അന്വേഷണത്തിന് കൂടൽ പോലീസ് സമർപ്പിച്ചു. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം മുഖത്തടക്കം അടിയേറ്റ അടയാളങ്ങൾ അഫ്സാന കാണിച്ചെങ്കിലും എല്ലാം വ്യാജമെന്നാണ് പോലീസ് വാദം.
ആലുവയിൽ 5 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അസ്ഫാഖ് ആലത്തെ കോടതി 10 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതിയുടെ പൌരത്വം സംബന്ധിച്ചും ഡൽഹിയിലും മറ്റുമുള്ള കേസുകളെക്കുറിച്ചും പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിനെതിരായ ആരോപണം ഗുരുതരമെന്ന് AIYF. അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാരനെന്ന് കണ്ടാൽ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും AIYF സംസ്ഥാന സെക്രട്ടറി ടി സജിമോൻ ആവശ്യപ്പെട്ടു. മാടമ്പി ശൈലിയാണ് രഞ്ജിത്തിന്റേതെന്നും ജിസ്മോൻ വിമർശിച്ചു. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് വിവാദത്തിൽ മന്ത്രി സജി ചെറിയാനല്ല, ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്താണ് മറുപടി പറയേണ്ടതെന്ന് സംവിധായകൻ വിനയൻ. അവാർഡ് നിർണയത്തിൽ ഇടപെട്ടെന്ന ആരോപണം ഉന്നയിച്ചത് മന്ത്രി തന്നെ നിയമിച്ച ജൂറി അംഗങ്ങളാണ്. മന്ത്രി മുൻവിധിയോടെ വിധി കൽപ്പിക്കുന്നത് ശരിയല്ലെന്നും വിനയൻ. അത്യാസന്ന നിലയിലായ രോഗിയെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോയ ആംബുലൻസ് വഴിതിരിച്ചുവിട്ട സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. സമരക്കാരെ നേരിടാൻ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മാറ്റാതിരുന്നത് മൂലമാണ് വഴിതിരിഞ്ഞു പോകേണ്ടി വന്നത്. 15 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണറോട് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടത്. ഹരിയാനയിലെ നൂഹിൽ വർഗീയ കലാപത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 4. നൂഹിൽ നിരോധനാജ്ഞ ലംഘിച്ച് വീണ്ടും അക്രമങ്ങൾ. ഹോട്ടലുകളും കടകളും കത്തിച്ചു. മതമുദ്രാവാക്യങ്ങൾ മുഴക്കിയാണ് 200 പേരടങ്ങുന്ന അക്രമി സംഘം കടകൾക്ക് തീയിട്ടത്. ആസാമിൽ തീവ്രവാദ സംഘടനയായ രാഷ്ട്രീയ ബജറംഗ് ദൾ സംഘടിപ്പിച്ച ആയുധ പരിശീലന ക്യാമ്പിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിവിധയിനം തോക്കുകൾ ഉപയോഗിച്ച് വെടിവെക്കാനുള്ള പരിശീലനം, ആയോധന അതിജീവന പരിശീലനങ്ങൾ എന്നിവ നൽകുന്ന വീഡിയോയാണ് പ്രചരിച്ചത്. 350 യുവാക്കൾ പരിശീലനത്തിൽ പങ്കെടുക്കുന്നുണ്ടെന്നാണ് വീഡിയോയിൽ പറയുന്നത്. ഗായകൻ സിദ്ദു മൂസേവാല വധക്കേസിലെ പ്രതികളിൽ ഒരാളായ സച്ചിൻ ബിഷ്ണോയെ അസർബൈജാൻ ഇന്ത്യക്ക് കൈമാറി. ഗുണ്ടാത്തലവൻ ലോറൻസ് ബിഷ്ണോയുടെ ബന്ധുകൂടിയായ സച്ചിനെ ഡൽഹി പോലീസ് സ്പെഷ്യൽ സെല്ലാണ് അസർബൈജാൻ തലസ്ഥാനമായ ബാക്കുവിൽ നിന്ന് പിടികൂടിയത്. കഴിഞ്ഞ വർഷം May 29 കോൺഗ്രസ് നേതാവും ഗായകനുമായ സിദ്ദു മൂസേവാല വെടിയേറ്റ് മരിച്ചത്. BJP സർക്കാർ സുരക്ഷ പിൻവലിച്ചതിന് പിറകെയാണ് ആക്രമണമുണ്ടായത്. Kalyanam, inspired by the epic love story of Ramayana, crafted by Joya Lucas. ജൂലൈയിൽ ഇന്ത്യയുടെ മൊത്ത ചരക്ക് സേവന നികുതി വരുമാനം 1.65 ലക്ഷം കോടി രൂപ, മുൻ വർഷത്തേക്കാൾ 11% വർധന. രാജ്യത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന 2000 രൂപയുടെ നോട്ടുകളിൽ 88% ബാങ്കുകളിലേക്ക് തിരിച്ചെത്തിയെന്ന് റിസർവ് ബാങ്ക്. July 31 3.14 ലക്ഷം കോടി രൂപയുടെ നോട്ടുകൾ തിരിച്ചെത്തി. മണിപ്പൂരിലേക്ക് 10 കോടി രൂപയുടെ അവശ്യ സാധനങ്ങൾ നൽകാൻ തയ്യാറാണെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. മണിപ്പൂർ മുഖ്യമന്ത്രിക്ക് സ്റ്റാലിൻ അയച്ച കത്തിലാണ് ഈ വാഗ്ദാനം. അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ബഹിരാകാശ പേടകമായ വോയേജറുമായുള്ള ആശയവിനിമയ ബന്ധം താൽക്കാലികമായി നഷ്ടമായി. നാസയിൽ നിന്ന് വോയേജറിലേക്ക് അയച്ച സന്ദേശത്തിലെ പിഴവ് കാരണം പേടകത്തിലെ ഡിഷ് ആന്റിന ഭൂമിയിൽ നിന്ന് അകലേക്ക് തിരിഞ്ഞതാണ് കാരണം. ഭൂമിയിൽ നിന്ന് ഏകദേശം 1990 കോടി കിലോമീറ്റർ അകലെയുള്ള വോയേജർ പേടകമാണ് ബഹിരാകാശത്ത് ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന രണ്ടാമത്തെ മനുഷ്യനിർമ്മിത വസ്തു. പാക് അധിനിവേശ കാശ്മീരിലൂടെ ചൈന റോഡ് നിർമ്മിക്കുന്നു. ബലൂചിസ്ഥാനിലെ ഗദ്ദർ തുറമുഖത്തെ ചൈനയിലെ ഷിൻജിയാങ് പ്രവിശ്യയുമായി ബന്ധിപ്പിക്കുന്ന വിവാദ ഇടനാഴി പദ്ധതി നടപ്പാക്കുമെന്ന് ചൈന പ്രഖ്യാപിച്ചു. പദ്ധതി നടപ്പാക്കുന്നതിൽ ഇന്ത്യ പ്രതിഷേധം പ്രകടിപ്പിച്ചിരുന്നു. ടൈറ്റൻ ദുരന്തത്തിന് പിന്നാലെ ഓഷ്യൻ ഗേറ്റ് കമ്പനിയുടെ സഹസ്ഥാപകൻ ശുക്രനിലേക്ക് 1000 പേരെ അയക്കുന്ന യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നു. വ്യവസായിയായ ഗില്ലർമോ സോൺലൈന്റെ സ്ഥാപനമായ ഹ്യൂമൻസ് ടു വീനസ് ആണ് 2050 ശുക്രനിൽ ജീവിക്കാൻ 1000 മനുഷ്യരെ അയക്കുന്ന പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. വെസ്റ്റിൻഡീസിനെതിരായ 3-ആം ഏകദിനത്തിൽ ഇന്ത്യക്ക് 200 കൂറ്റൻ ജയം, ഒപ്പം പരമ്പര വിജയവും. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 351 എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ വെസ്റ്റിൻഡീസിന് 151 എടുക്കാനേ സാധിച്ചുള്ളൂ. ഇഷാൻ കിഷനും ശുഭ്മാൻ ഗില്ലും സഞ്ജു സാംസണും ഹാർദിക് പാണ്ഡ്യയും ഇന്ത്യയ്ക്ക് വേണ്ടി അർദ്ധ സെഞ്ചുറി നേടിയ മത്സരത്തിൽ 85 നേടിയ ശുഭ്മാൻ ഗില്ലാണ് മാൻ ഓഫ് ദ മാച്ച്. 2-1 പരമ്പര നേടിയ ഇന്ത്യയുടെ ഇഷാൻ കിഷനാണ് പ്ലെയർ ഓഫ് ദ സീരീസ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ.
ഡെയിലി ന്യൂസ് ലൈവ് ഡോട്ട് ഇൻ വാർത്തകൾ വിരൽ തുമ്പിൽ.